ഹായ്, എൻ്റെ പേര് പ്രവീണ. ഞാൻ ഡ്രീംസോൺ സ്കൂൾ ഓഫ് ക്രിയേറ്റീവ് സ്റ്റഡീസിലെ മൾട്ടിമീഡിയ സ്റ്റുഡൻ്റ് ആണ്. എനിക്കിവിടെ കോഴ്സ് തുടങ്ങിയിട്ട് ഇപ്പോൾ 5 മന്ത് കഴിഞ്ഞു. ഞാനിവിടെ പറയാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞത് ലോഗോ ഡിസൈനിങ് വിത്ത് ബ്രാൻഡിങ് ആണ്. ഒരു ലോഗോ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റിൽ പുതിയതായിട്ട് ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുമ്പോൾ നിലവിലുള്ള പ്രോഡക്റ്റുകളിൽ നിന്നെല്ലാം ആ പ്രോഡക്റ്റിനെ വ്യത്യസ്തമാക്കുന്നത് അതിൻ്റെ ലോഗോ ഡിസൈനിങ് ആണ്. ലോഗോസ് എന്ന് പറഞ്ഞാൽ 7 തരത്തിലാണുള്ളത്: പിക്ചോറിയൽ ലോഗോ, ലെറ്റർ ലോഗോ, വേർഡ് ലോഗോ, മസ്കോട്ട് ലോഗോ, കോമ്പിനേഷൻ ലോഗോ, അബ്സ്ട്രാക്ട് ലോഗോ എന്നിവയാണ് അവ. ലോഗോ ഡിസൈനിങ്ങിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോട്ടോഷോപ്പ്, കോറൽ ഡ്രോ, ഇല്ലുസ്ട്രേറ്റർ തുടങ്ങിയ സോഫ്റ്റ്വെയർസ് ആണ്. അതിൽ തന്നെ ബ്രഷസ്, പെൻ ടൂള്, ലെറ്റേഴ്സ് തുടങ്ങിയ ടൂൾസ് ആണ് നമ്മൾ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത്. പിന്നെ പറയുന്നത് ബ്രാൻഡിങ്ങിനെ കുറിച്ചാണ്. നമ്മളൊരു പ്രൊഡക്റ്റിൻ്റെ മേലോ ഒരു സ്ഥലത്തോ ലോഗോ പ്ലേസ് ചെയ്യുന്നതിനെയാണ് ബ്രാൻഡിങ് എന്ന് പറയുന്നത്. അതിലൂടെ അത് ആ പ്രൊഡക്റ്റിനെ യുണീക്കാക്കി മാറ്റുന്നത് അതിൻ്റെ ലോഗോ ആണ്. അതൊരു സ്ഥലത്ത് പ്ലേസ് ചെയ്യുമ്പോഴാണ് അത് ബ്രാൻഡിങ് ആയിട്ട് മാറുന്നുള്ളൂ. അതുപോലെ തന്നെ ആ കമ്പനി, ഒരു കമ്പനിയാണ് വെച്ച് നോക്കുന്നതെങ്കിൽ ആ കമ്പനിയുടെ ബ്രോഷറ്, വിസിറ്റിംഗ് കാർഡ്, ലെറ്റർ പാഡ് തുടങ്ങി അതിൽ അഡ്വർടൈസ് ചെയ്യുന്ന ഏതൊരു സംഭവത്തിലും നമ്മൾ ഈ ലോഗോ പ്ലേസ് ചെയ്യും. അത് പ്ലേസ് ചെയ്യുന്നതിന് തന്നെ അതിൻ്റേതായ ഒരു കറക്റ്റായിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട്. അപ്പോഴാണ് അത് ഒരു ബ്രാൻഡിങ് എന്ന രീതിയിലേക്ക് മാറുന്നത്.